ഞാനിവിടെ എല്ലായിടത്തും അന്വേഷിച്ചു. ഇപ്പോഴും ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക. ഒരു ഇൻഫർമേഷനും ഇതുവരെ കിട്ടിയിട്ടില്ലെന്നേ. നീ ഇങ്ങനെ വിഷമിക്കാതെ സമാധാനമായിട്ടിരിക്കുക. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഗീതയും കൂട്ടിയിട്ടായിരിക്കും. അപ്പൊ ശരി, ഞാൻ വയ്ക്ക. അല്ല സാറിന്റെ ഇവിടെ ഞാനെന്താ ഇവിടെ നിന്നോ? എന്റെ മോൾ എവിടെയാണെന്ന് പറയടാ. സാറിന്റെ മോള്? എനിക്കറിയില്ല സാറേ. എന്റെ മോള് ഗീത എവിടെയെന്ന്? അന്ന് നിന്റെ പ്രേമകഥ മുഴുവൻ ഛർദ്ദിച്ച് എന്റെ മോളെ കൊണ്ടല്ലേ നീ ഒളിച്ചോടി പോയത്? എന്നിട്ട് ഓർമ്മയില്ല നിനക്ക്? ഗീത സാറിന്റെ മോളാണോ? സത്യം എനിക്കറിയില്ല. എന്റെ മോൾ എവിടെയാണെന്ന് പറ സാർ. അത് പിന്നെ നീ ആലോചിച്ചിരിക്കുന്നത് എന്താ? എന്റെ മോൾ എവിടെയാണെന്ന് പറ സാറിനോട്? എങ്ങനെ പറയണ്ടെന്ന് എനിക്കറിയില്ല സാർ. അവക്ക് എന്താണ് പറ്റിയേ? എന്റെ മോളെ നീ എന്താ ചെയ്തേ? അയ്യോ എന്റെ സാറ്, ഞാൻ സാറിന്റെ മോളൊന്നും ചെയ്തിട്ടില്ല. എന്നാ പിന്നെ അവൾ എവിടെയാ ഉള്ളതെന്ന് വാ തുറന്നു പറ നിന്റെ കൂടെ അല്ലേ വന്നു അവള്? രണ്ടു ദിവസം മുൻപ് ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോയിട്ട് വരുന്ന വഴി ഇനി അടിക്ക് സാറ്. സാറിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടല്ലോ. അടിച്ചോ? പ്രേമിച്ച ഉടനെ തന്നെ അവരുടെ വീട്ടുകാരറിയാതെ ഒളിച്ചോടി പോയിട്ട് കാര്യമില്ല. ആദ്യം അമ്മയെ പോലെ അവളുടെ മനസ്സെന്താണെന്ന് അറിയണം. അച്ഛനെ പോലെ അവൾക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റണം. അല്ലാതെ ഇങ്ങനെ പെരുവഴിയിലാക്കിട്ട് വരരുത്. ഇത്രയും നാള് നീ അവളുടെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള സമാധാനമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇപ്പൊ നീയും ഇല്ല, ഞങ്ങളും ഇല്ല. അവൾ എവിടെ എന്ത് പറ്റിയെന്ന് പോലും അറിയാത്ത അവസ്ഥയാ. സാറിന് ടെൻഷൻ അടിക്കാതെ, അവൾക്കൊന്നും സംഭവിക്കില്ല. സാറ് പേടിക്കാതിരിക്കെ. പേടിക്കാതെ ഞങ്ങൾക്ക് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക? ആരെ ഒന്നും അറിയിക്കാതെ നിങ്ങൾ ധൃതി പിടിച്ച് ഒളിച്ചോടി പോന്നു. പക്ഷെ നാട്ടുകാരെന്തൊക്കെയാ പറഞ്ഞിട്ടാക്കാൻ നിങ്ങൾക്കറിയോ? നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു സ്ഥലത്ത് എല്ലാവരുടെയും കൺമുമ്പില് കുറെ വൃത്തികെട്ടവന്മാര് ഒരു പെൺകുട്ടിയെ കണ്ണിച്ചോരയില്ലാതെ മാനഭംഗപ്പെടുത്തി ശരീരത്തിൽ അല്പം തുണി പോലും ഇല്ലാതെ വഴിയിൽ വലിച്ചെറിഞ്ഞപ്പോ എല്ലാരും ആ കാഴ്ച കണ്ടു നിന്നതല്ലാതെ ഒരുത്തം പോലും അവളെ സംരക്ഷിക്കാൻ നിന്നില്ല. നമ്മുടെ നാട്ടിൽ ജാതി മതം ഒരുപാടുണ്ടെങ്കിലും ആണുങ്ങളെല്ലാം ഒരേ ജാതിയാടാ. എപ്പോഴെങ്കിലും തനിച്ചൊരു പെൺകുട്ടിയെ കിട്ടിയാ അവളെ പിന്തുടർന്ന് ഉപദ്രവിച്ച് വിശപ്പങ്ങ് തീർക്കുമല്ലോ. അതുകൊണ്ടാണ് രാത്രിയിൽ കാട്ടിക്കൂടെ പോലും പെൺകുട്ടികൾക്ക് പോകാൻ പറ്റുന്ന ഈ കാലഘട്ടത്തിൽ നാട്ടിൽ മനുഷ്യന്മാരുടെ നടുവിലൂടെ പോകാൻ അവർ പേടിക്കുന്നത്. അതെന്തുകൊണ്ടാന്ന് ആലോചിച്ചിട്ടുണ്ടോ? മൃഗങ്ങളെക്കാൾ ക്രൂരന്മാരാടാ മനുഷ്യന്മാര്. കൂടെ ആരുമില്ലാതെ ഒരു പെൺകുട്ടി തനിച്ച് നടന്നാ മതി, അവളെ പിച്ചി ചീന്താൻ കഴുകൻ കണ്ണുകൾ ഒരുപാടുണ്ടാവും. വണ്ടി വിടുക. വിട്ടോ 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 വിട്ടോ, നേരെ വിട്ടോ, നേരെ വിട്ടോ, നിർത്തല്ലേ. Ah!
മനസ്സിൽ തെളിയും നീ.